ഹലോ ഫ്രണ്ട്സ്, ഞാൻ വിപിൻ ബെന്നി. അപ്പൊ നമ്മളിവിടെ ഉള്ളത് ഷെല്ലിന്റെ ഒരു പെട്രോൾ പമ്പിലാണ്. അപ്പൊ ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ട് പെട്രോൾ പമ്പിനോട് അനുബന്ധിച്ച് തന്നെ ഒരു റീഫ്രഷിംഗ് ഏരിയ ഉണ്ടാവും. ഓക്കെ, ഇന്ത്യയിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഷെല്ലിലാണ് കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കാണിക്കുകയാണ്. അത് നല്ലൊരു സിസ്റ്റമാണ്, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനുള്ള ഒരു റീഫ്രഷ്മെന്റ് ഏരിയ എന്ന് പറഞ്ഞ് അവർ കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സാധാരണ ഹോട്ടലുകളിൽ കിട്ടുന്ന പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ അവൈലബിൾ ആവും. എല്ലാ ഭക്ഷണവും അല്ല പറയുന്നത്, ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആവുന്ന ഒരു ഏരിയ ആണ്. അതേപോലെ കൂൾ ഡ്രിങ്ക്സ് തൊട്ട് പല ഐറ്റംസ് ഇവിടെയുണ്ട്. ഒരു മിനി ഔട്ട്ലെറ്റ് ഇല്ലെങ്കിൽ ഒരു മിനി ബേക്കറിയിലൊക്കെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആവുന്നതാണ്. അതുകൂടാതെ ഷെല്ലിന്റെ പ്രോഡക്റ്റ് ഇവിടെ അവൈലബിൾ ആവും കേട്ടോ, അവരുടെ ഓയിൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റങ്ങൾ നമ്മളെ എല്ലാ പമ്പുകളിലും വരണം. അപ്പൊ ഷെല്ല് മാത്രമാണ് ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത്. ബാംഗ്ലൂർ ആണെങ്കിൽ ബാംഗ്ലൂർ മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യയിലുള്ള എല്ലാ ഔട്ട്ലെറ്റിലും ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ ഉണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് അതിന്റെ ഇൻഫർമേഷനിലേക്ക് പോവാം. എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിലുള്ള ഈ റിഫ്രഷ്മെന്റ് ഔട്ട്ലെറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നതിനെ പറ്റി നമുക്കൊരു ചെറിയൊരു വ്യൂ എന്തായാലും നോക്കിക്കളയാം. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എന്തായാലും നിങ്ങളെ കാണിക്കുന്നത്. അപ്പൊ കമോ. ഇപ്പോൾ ഇതേപോലെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാതരം ഐറ്റംസും, നമ്മൾ ഫുഡ് ഐറ്റംസൊക്കെ അവൈലബിൾ ആണ്. സ്നാക്സ് ആണെങ്കിലും കുട്ടികളുടെ ഐസ്ക്രീമുകൾ, ചോക്ലേറ്റ്സ്, കൂൾ ഡ്രിങ്ക്സുകൾ, അതും പലതരം പല വെറൈറ്റികൾ ഇവിടെ അവൈലബിൾ ആവുന്നുള്ളതാണ്. ഞാനൊരു മിനി ബേക്കറി എന്നൊക്കെ പറഞ്ഞു, അതിനേക്കാളും കൂടുതൽ കളക്ഷൻസ് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന എയർ ഫ്രെഷ്നർ തൊട്ടുള്ള ചെറിയ ചെറിയ ആക്സസറീസൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആവുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്മോക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ സിഗരറ്റ്സൊക്കെ ഇവിടെ വാങ്ങാനായിട്ട് കഴിയും. അതിൻ്റെ ഒരു കൗണ്ടറും കൂടെ ഇതിൻ്റെ ഉള്ളിൽ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. സ്റ്റാഫ് വളരെ ഫ്രണ്ട്ലിയാണ്. ഞാൻ ഇവിടെ വന്ന കസ്റ്റമേഴ്സിനെ ഇവർ ട്രീറ്റ് ചെയ്യുന്നൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ഇവർ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കഴിയുമ്പോൾ കറക്റ്റായിട്ട് അവരെ താങ്ക് യു ഒക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ട്. വെൽ യൂണിഫോംഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റാഫുകളാണ്. ഇതിനു വേണ്ടി മാത്രമായിട്ട് സ്റ്റാഫിനെ അലോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ കാണുന്ന പോലെ കണ്ടോ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഫുഡ്സൊക്കെ കിട്ടും കേട്ടോ. നമുക്കിവിടുന്ന് ലൈവ് ഫുഡ്സൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കഴിയും. അതായത് ഈ ബ്രെഡ് സാൻഡ്വിച്ച് പോലെയുള്ള ബ്രെഡ് ഐറ്റംസും കൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ നമുക്ക് അവൈലബിൾ ആവും. അപ്പോൾ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ ഗുണകരമാണ് ഇങ്ങനെയുള്ള സ്റ്റോറുകളൊക്കെ പമ്പിനോട് അനുബന്ധിച്ച് വരുന്നത്. കാരണം അത് 24x7 പമ്പ് വർക്കാവുന്നത് പോലെ ഈ സ്റ്റോറുകളും വർക്കാവും. അപ്പോൾ നൈറ്റ് സമയങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ വന്നൊരു റിഫ്രഷ്മെൻറ്റിനൊക്കെ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. കാരണം സാധാരണ സ്റ്റോറുകൾ നമുക്ക് അവൈലബിൾ ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. നൈറ്റ് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, 10 o'clock കഴിഞ്ഞാൽ തന്നെ പല സ്റ്റോറുകളും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ എല്ലാ ടൈമിലും നമുക്ക് ഫുഡ്സും സ്നാക്സും കാര്യങ്ങളും എന്താണെന്ന് വെച്ച് നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്ത് വാങ്ങാനായിട്ട് കഴിയും. വളരെ നീറ്റാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആണ് ഇവിടെ. ടീ, കോഫി, അങ്ങനെയുള്ള ഹോട്ട് ഡ്രിങ്ക്സൊക്കെ ഇവിടെ ലൈവായിട്ട് തന്നെ നമുക്ക് വാങ്ങാനായിട്ട് കഴിയും. അത് അതിൻ്റെയൊക്കെ കൗണ്ടർ സെറ്റ് ചെയ്തതുണ്ടോ, നല്ല വൃത്തിക്കാണ് ചെയ്തിരിക്കുന്നത്. ഇരിക്കാനുള്ള ചെറിയൊരു അറേഞ്ച്മെൻറ്റൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും കേട്ടോ. ഇവരൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഷെല്ലിൻ്റെ ഒരു കസ്റ്റമർ ആണെങ്കിൽ ഓരോ പർച്ചേസിലും നമുക്ക് പോയിൻറ്റ്സ് കിട്ടും. ആ പോയിൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫ്യൂല് ഫില്ല് ചെയ്യാനും ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യാനൊക്കെ നമുക്ക് കഴിയുന്നതാണ്. അതൊരു നല്ലൊരു ബെനിഫിറ്റാണ് കേട്ടോ. വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അത് അവർക്കും ഒരു ഇൻകം ജനറേറ്റിംഗ് സോഴ്സ് ആണ്. ഒരു കസ്റ്റമറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലും അവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്കിവിടെ ഷെല്ലിൻ്റെ ഓയിലുണ്ട്, എഞ്ചിൻ ഓയിൽസ് ഉണ്ട്. അത് നമുക്ക് ഈ പെട്രോൾ പമ്പിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓയിൽ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, അവർ ചേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ആ ഒരു സർവീസിൻ്റെ ഒരു മിനി സർവീസ് സെൻ്റർ ആണെന്നും കൂടെ നമുക്ക് പറയാനായിട്ട് കഴിയും കേട്ടോ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും വിഷ്വൽ ട്രീറ്റൊക്കെയാണ് ഇതിനുള്ളിൽ ഉള്ളത്. നമ്മുടെ നാട്ടിലും ഇതേപോലെയുള്ള ഫ്യൂൽ സ്റ്റേഷനുകളും കാര്യങ്ങളും വരട്ടെ, ഇതേപോലെ അറേഞ്ച്മെൻറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നല്ല ബെനിഫിഷ്യലായിരിക്കും. കസ്റ്റമേഴ്സിനൊക്കെ നല്ലൊരു ഹാപ്പിനെസ് കൊടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലെ ഒരു ഉദ്ദേശം. പിന്നെ നല്ലൊരു ബിസിനസ് മോഡലാണത്. എല്ലാ ഫ്യൂൽ സ്റ്റേഷനുകളിലും അവരും ഈ ഫ്യൂൽ സ്റ്റേഷൻ നടത്തുന്ന ആളുകളൊക്കെ ഇതൊരു പ്രചോദനമായിട്ട് ഒരു മോഡലായിട്ട് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി ഗുഡ് ആണ്. അപ്പോൾ ഞാൻ ഒരുപാട് സംസാരിച്ച് വീഡിയോ ലെങ്തി ആക്കുന്നില്ല. നിങ്ങളുടെ കമൻസുകളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഇങ്ങനെയുള്ള ഫ്യൂൽ പമ്പുകൾ നമ്മുടെ നാട്ടിൽ വേണമോ എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിൽ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാതിരി ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അപ്ഡേറ്റഡ് വീഡിയോസൊക്കെ ഇനി റെഗുലറായിട്ട് വരും. നല്ല വെറൈറ്റി വീഡിയോസ് നമ്മൾ എന്തായാലും കൊണ്ടുവരാൻ തന്നെയാണ് ഉദ്ദേശം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരു ചിന്ന ഗുഡ് ബൈ.